മുൻ വർഷത്തെ ചോദ്യപേപ്പറുകൾ ക്വിസ് രൂപത്തിൽ ചെയ്തു നോക്കാൻ വേണ്ടി ഈസി ക്വിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് മലയാളത്തെ കുറിച്ചാണ്. കേരള പി എസ് സി 2017 ചോദിച്ചിട്ടുള്ള മലയാളം ഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ. ആദ്യം നോക്കുന്ന പേപ്പർ LDC, SR4, SC ST, വേരിയസ് LDC, വില്ലേജ് അസിസ്റ്റൻറ്റ്, ലാൻഡ് റവന്യൂ, SR ഫ്രം ഡിഫറൻഷ്യലി ഏബിൾഡ്. ഈ ഒരു ഭാഗത്തിൽ 6/5/2017 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 50/2017 ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. ഇതിലെ മലയാളം ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യനെ ഇവിടെയുള്ള വിഭക്തി ഏത്? വിഭക്തി എന്നാൽ ഒരു നാമപദത്തിന് മറ്റൊരു നാമപദത്തോടുള്ള ബന്ധത്തെ കുറിക്കുന്ന പദമാണ്. ഒരു നാമപദത്തിന് മറ്റൊരു നാമപദത്തോടുള്ള ബന്ധത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത്. ഇവിടെ മനുഷ്യനെ നേ എന്ന വിഭക്തിയാണ് വരുന്നത്, അതുകൊണ്ട് ഇത് പ്രതിഗ്രാഹികയാണ്. പ്രതിഗ്രാഹികയുടെ അവസാനം വരുന്നത് എ എന്ന വാക്കുകളാണ്. എയുമാണ് പ്രതിഗ്രാഹിക്ക് വരുന്നത്. ഇവിടെ മനുഷ്യനെ എ എന്ന പ്രത്യയമാണ് വരുന്നത്, അതുകൊണ്ട് പ്രതിഗ്രാഹികയാണ്. സംയോജികയുടെ പ്രത്യയം വരുന്നത് ഓട് എന്നൊക്കെയാണ് സംയോജിക്ക് വരുന്നത്. മനുഷ്യനോട് അതൊക്കെ വരുന്നത് സംയോജികയായിരിക്കും. ഉദ്ദേശിക എന്നാൽ ക് വ് ഇതൊക്കെ വരുന്നത് ഉദ്ദേശികയാണ്. മനുഷ്യനുക്ക് എന്നൊക്കെ വരുന്നത് ഉദ്ദേശിക. ആധാരിക ഇൽ കൽ ഒക്കെ വരുന്നത് ആധാരികയാണ്. മനുഷ്യനിൽ അതൊക്കെ വരുന്നത് ആധാരിക. മനുഷ്യനിൽ, ഇൽ, കൽ ഇതൊക്കെ ആധാരിക. ഇവിടെ വരുന്നത് മനുഷ്യനെ എ ആണ് വരുന്നത്, അതുകൊണ്ട് പ്രതിഗ്രാഹികയാണ്. കണ്ണീർ സന്ധി ഏത്? ആദേശസന്ധി. കണ്ണീർ എന്നതിലെ സന്ധി ആദേശസന്ധിയാണ്. ഒന്ന് പോയി വേറൊന്ന് വരുന്നതിനാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. കൺ പ്ലസ് നീറാണ് കണ്ണുനീർ. ഇവിടെ നാ പോയിട്ട് നായാണ് വരുന്നത്. കൺ പ്ലസ് നീർ, ഇവിടെ നാ എന്നത് പോയിട്ട് പകരം നാ വരുന്നു. കൺ പ്ലസ് നീർ, കണ്ണീർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രയോഗമേത്? ഇതൊന്നും തന്നെ ശരിയായിട്ടില്ല, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. ശരിയായ പദമേത്? അന്തശ്ചിത്രം. അന്തശ്ചിത്രം എന്നെഴുതുന്നത് ഇങ്ങനെയാണ്, അന്തശ്ചിത്രം. കാജം ശരിയായ അർത്ഥമേത്? കണ്ണാടി. കാജമെന്നാൽ കണ്ണാടി എന്നാണ് അർത്ഥം. കണ്ണാടി എന്നാണ് അർത്ഥം വരുന്നത്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞ എന്ന നോവൽ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ. ആരുടെ? സർദാർജി. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. മഞ്ഞ എന്ന നോവൽ സർദാർജി എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിവ. ഉറൂപ് ആരുടെ തൂലിക നാമമാണ്? പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലിക നാമമാണ് ഉറൂപ്. പി സി കുട്ടിക്കൃഷ്ണൻ. 2015 വയലാർ അവാർഡ് നേടിയതാരെ? സുഭാഷ് ചന്ദ്രനാണ് 2015 വയലാർ അവാർഡ് നേടിയത്. 2015 വയലാർ അവാർഡ് നേടിയത് സുഭാഷ് ചന്ദ്രനാണ്. അടുത്ത് വിവർത്തനം ചെയ്യുക. നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല. എ ഫുൾ പേഴ്സ് നെവർ ലാക്സ് ഫ്രണ്ട്സ് എന്നത് നിറഞ്ഞ മടിശീലയ്ക്ക് ഒരിക്കലും സുഹൃത്തുക്കൾക്ക് പഞ്ഞമുണ്ടാകില്ല എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും. എ ഗുഡ് ഫ്രണ്ട് ഷോർട്ടൻസ് ദ ലോങ്സ്റ്റ് റോഡ്. നല്ല കൂട്ടുകാരൻ നീണ്ട പാതയുടെ നീളം കുറയ്ക്കും. അടുത്തായിട്ട് നോക്കുന്ന പേപ്പറെ LDC വേരിയസ്, തിരുവനന്തപുരം, മലപ്പുറം. ഈ ജില്ലകൾക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 17/6/2017 ആണ് എക്സാം നടന്നത്.
ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 69/2017. അല്ലാതെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്യതത്തിന് ഉദാഹരണമായി വരുന്ന പദമേത്? നാമത്തിൽ നിന്നോ ഭേദകത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമങ്ങളാണ് തദ്യതങ്ങൾ. ഒരു നാമത്തിൽ നിന്നോ ഭേദകത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമങ്ങളാണ് തദ്യതങ്ങൾ. ഭേദകം എന്നാൽ വിശേഷണം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് മണ്ടത്തം എന്നാണ്. മണ്ടൻ എന്ന നാമത്തിൽ നിന്ന് മണ്ടത്തം എന്ന പദം ഉണ്ടാകും. അതാണ് തദ്യുതം. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേരെന്ത്? ഭിത്തിക. ഈ രണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭിത്തിക എന്നാണ്. ഭിത്തികയാണ് രണ്ട് കുത്ത്. വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക. സമകാലികൻ. സമകാലികനാണ് കറക്റ്റായിട്ട് വരുന്നത്. സമകാലൻ, സമകാലീനൻ, സമാനകാലീനൻ, ഇതൊന്നും ശരിയല്ല. സമകാലികനാണ് ശരിയായിട്ടുള്ള ഉത്തരം. കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. പുതിയ. കോടിമുണ്ടിലെ കോടി എന്നത് പുതിയ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. കോടിമുണ്ടിലെ കോടി പുതിയ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? മായൻ. ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ് മായൻ. ഉമ്മാച്ചുവിലെ ഒരു കഥാപാത്രമാണ് മായൻ. ആശാമേനോൻ എന്ന തൂലികാമത്തിൽ അറിയപ്പെടുന്ന ഏത് എഴുത്തുകാരനാണ്? കെ ശ്രീകുമാർ. ആശാമേനോൻ കെ ശ്രീകുമാറാണ്. കെ ശ്രീകുമാറാണ് ആശാമേനോൻ എന്ന തൂലികാമത്തിൽ അറിയപ്പെടുന്നത്. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? രാജപാത. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാജപാത. രാജപാത ചെമ്മനം ചാക്കോ. വാഷ് ഡയർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. വിഴുപ്പലക്കുക. വാഷ് ഡയർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലിയാണ് വിഴുപ്പലക്കുക. വിഴുപ്പലക്കുക എന്നാൽ വാഷ് ഡയർട്ടി ലിനൻ ഇൻ പബ്ലിക്. ഹോം ട്രൂത്തിന് തുല്യമായ അർത്ഥം ഏത്? അപ്രിയ സത്യം. ഹോം ട്രൂത്ത് എന്നാൽ അപ്രിയ സത്യം എന്നാണ് അർത്ഥം വേണ്ടിയിരുന്നത്. ഹോം ട്രൂത്ത്, അപ്രിയ സത്യം. അടുത്തായിട്ട് നോക്കുന്ന പേപ്പറെ LDC വേരിയസ്, കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ്. ഈ ജില്ലകളിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1/7/2017 എക്സാമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 77/2017. അല്ലാത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തദ്യതത്തിന് ഉദാഹരണമല്ലാത്ത ഏത്? നേരത്തെ ചോദ്യത്തിൽ തദ്യതത്തിന് ഉദാഹരണമാണ് ചോദിച്ചത്. ഇതിൽ തദ്യതത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാമത്തിൽ നിന്നോ ഭേദകത്തിൽ നിന്നോ ഉണ്ടാകുന്ന നാമപദമാണ് തദ്യതം. ഇവിടെ ഉത്തരം ബാല്യമാണ്. കുട്ടി എന്നതിൽ നിന്ന് കുട്ടിത്വം ഉണ്ടാകും. അതൊക്കെയാണ് തദ്യതം. ഇവിടെ ബാല്യം എന്നത് തദ്യതമല്ല, പുതുമ, കള്ളത്തരം, സമ്മർദ്ദം, ഇതെല്ലാം തദ്യതങ്ങളാണ്. വാകർത്ഥങ്ങൾ എന്ന പദത്തിനെ വിഗ്രഹിക്കുന്നത് എങ്ങനെ? വാക്കും അർത്ഥവും. വാകർത്ഥങ്ങൾ എന്നതിനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ വാക്കും അർത്ഥവും എന്നാണ് കിട്ടുക. വാക്കും അർത്ഥവും, വാകർത്ഥങ്ങൾ. അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? പ്രമാണം. പ്രമാണം എന്ന തെറ്റാണ്, പ്രണാമം എന്നാണ് പറയുക. പ്രണാമം. ഇത് പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് കിട്ടണമെന്നില്ല, ശ്രദ്ധിച്ചു വായിച്ചാലേ കിട്ടുള്ളൂ. പ്രമാണമല്ല, പ്രണാമമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രയോഗം ഏത്? അതിഥി ദേവോ ഭവ. അതിഥി ദേവോ ഭവ എന്ന് എഴുതുന്നത് എങ്ങനെയാണ് ശ്രദ്ധിക്കുക? അതിഥി ദേവോ ഭവ. ഇവിടെ അതിഥി എന്നാണ് തെറ്റിച്ചോട്ടിരിക്കുന്നത്. ആ തി തി അതിഥി. ചോര എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത്? രോഹിതം. ചോര എന്നതിൻ്റെ
പര്യായപദമല്ല രോഹിതമെന്നത്. രൂപതം, രുതിരം, ശോണിതം ഇതെല്ലാം ചോര എന്നതിൻ്റെ പര്യായ പദങ്ങളാണ്. രൂപതം, രുതിരം, ശോണിതം ചോരയുടെ പര്യായ പദങ്ങളാണ്. അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ആരാണ്? എഴുതിയത് ആരെ? ബെന്യാമിൻ. ബെന്യാമിൻ്റെ കൃതിയാണ് അർജന്റീനയുടെ ജേഴ്സി. അർജന്റീനയുടെ ജേഴ്സി ബെന്യാമിനാണ്. ഇവിടെ ഓപ്ഷനിൽ ലയണൽ മെസ്സി കണ്ട്, ബെന്യാമിനാണ് ആൻസർ. വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ആരെ? എം കെ ഗോപിനാഥൻ നായർ. എം കെ ഗോപിനാഥൻ നായരാണ് വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ ഗോപിനാഥൻ നായരാണ്. എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എം കെ സാനു. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ്. 2013 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എം കെ സാനുവിനാണ്. 90-100 താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എഴുതുക എന്നാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നുന്നു. എവരിബഡി വാസ് വൈസ് ആഫ്റ്റർ ദ ഇവൻറ്റ്. എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദ ഇവൻറ്റ്. പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നുന്നു. എവരിബഡി ഈസ് വൈസ് ആഫ്റ്റർ ദ ഇവൻറ്റ്. പോകേണ്ടത് പോയാലേ വേണ്ടത് തോന്നുന്നു.